ഞാൻ ടി വി രാജേഷ്, കല്യാശ്ശേരി നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി. കഴിഞ്ഞ 5 വർഷക്കാലം ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഒരു പ്രതിപക്ഷ MLA എന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് 300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കാലയളവിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. മികച്ച വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട റോഡുകൾ, ആധുനികവൽക്കരിച്ച ആശുപത്രികൾ, സ്ത്രീ സൗഹൃദ പദ്ധതികൾ, പരിസ്ഥിതി സൗഹൃദ ടൂറിസം പദ്ധതികൾ, കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ, പൊതുയിടങ്ങളിൽ വൈഫൈ എന്നിങ്ങനെ കല്യാശ്ശേരിയെ ഒരു ഹൈടെക് മണ്ഡലമാക്കി മാറ്റണം എന്നാണ് എന്റെ സ്വപ്നം. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഈ കാലയളവിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സക്രിയമായ തുടർച്ചയുണ്ടാകാൻ, അഴിമതിക്ക് അറുതി വരുത്താൻ, വർഗീയതയെ ചെറുക്കാൻ, ജനപക്ഷ വികസനത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്താൻ നിങ്ങളുടെ വിലയേറിയ വോട്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആവേശകരമായ വിജയം നൽകണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. ഞാൻ ടി വി രാജേഷ്, കല്യാശ്ശേരി നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി. കഴിഞ്ഞ 5 വർഷക്കാലം ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഒരു പ്രതിപക്ഷ MLA എന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് 300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ കാലയളവിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. മികച്ച വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട റോഡുകൾ, ആധുനികവൽക്കരിച്ച ആശുപത്രികൾ, സ്ത്രീ സൗഹൃദ പദ്ധതികൾ, പരിസ്ഥിതി സൗഹൃദ ടൂറിസം പദ്ധതികൾ, കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ, പൊതുയിടങ്ങളിൽ വൈഫൈ എന്നിങ്ങനെ കല്യാശ്ശേരിയെ ഒരു ഹൈടെക് മണ്ഡലമാക്കി മാറ്റണം എന്നാണ് എന്റെ സ്വപ്നം. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഈ കാലയളവിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സക്രിയമായ തുടർച്ചയുണ്ടാകാൻ, അഴിമതിക്ക് അറുതി വരുത്താൻ, വർഗീയതയെ ചെറുക്കാൻ, ജനപക്ഷ വികസനത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്താൻ നിങ്ങളുടെ വിലയേറിയ വോട്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആവേശകരമായ വിജയം നൽകണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ.